എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരി പരൂരാണ്. ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെറ്റപ്പും ഇത് കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായി കാണും, നമ്മുടെ ഈ സിസ്റ്റത്തിൽ കാണുന്ന പോലെ ഒരു മൊബൈൽ ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സ്പെസിഫിക്കേഷനുള്ള ഒരു മൊബൈൽ വാങ്ങണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു. ഇപ്പോഴാണ് അത് സാധിച്ചത്. അപ്പോൾ ഒരു മൊബൈൽ അൺബോക്സിങ് ചെയ്യുകയും ചെയ്യാം, അത് നമുക്ക് സ്വന്തമാക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ വിവോയിൽ കമ്പനിയിൽ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു ഫോണ് ഇപ്പോഴത്തെ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള V21e എന്ന് പറയുന്ന ഒരു മോഡൽ അയച്ചു തന്നാണ് അൺബോക്സിനായിട്ട് അയക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ നമ്മുടെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തിട്ട് പോയി പണി നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് മൊബൈൽ വേണമല്ലോ, അപ്പോൾ വേണമെങ്കിൽ ആമസോണിൽ അങ്ങനെ ബുക്ക് ചെയ്ത് മേടിക്കാൻ പറഞ്ഞു. അത് അതിന് അവരുടെ സപ്പോർട്ടുള്ളൂ. എന്തായാലും ആമസോണിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ പേയ്മെൻറ്റ് അടച്ചേ പറ്റും, അതിനുള്ള നിവൃത്തിയില്ല. ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് കയ്യിൽ പൈസയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പലവരും അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ട് എനിക്ക് നേരത്തെ യൂസ് ചെയ്തിട്ടിരുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ലോ സ്പെസിഫിക്കേഷനുള്ള ക്യാമറയുള്ള ഫോണായിരുന്നു. അപ്പോൾ എന്തായാലും അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു പുതിയ ഫോണും EMI വാങ്ങി. അപ്പോൾ ആ ഒരു ഫോണാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അതെന്താണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ക്യാമറയുടെ കപ്പാസിറ്റി എങ്ങനെയാണ്, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാതിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ആണല്ലോ, സാധാരണ യൂട്യൂബേഴ്സൊക്കെ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിപ്പോൾ ചെടികളൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ഒരു ഫൈബ്രഫിഷ് ഉണ്ടായിരുന്നു, ദാമു എന്നാണ് അതിൻ്റെ പേര്, അവനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബൊറില്ല സ്റ്റാൻഡ് എന്നൊക്കെ പറയും. എല്ലാം എൻ്റെ സ്വന്തം തന്നെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഇതൊക്കെ ഞാൻ വലിയ സംഭവമാണെന്ന് നിങ്ങളെ അറിയട്ടെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതാണ്. അത് ഡിസ്റ്റർബൻസ് ആവുന്നെങ്കിൽ കുറച്ച് പണ്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതാണ് V21 എന്ന് പറയുന്ന മോഡല്. അപ്പോൾ ഒരബദ്ധം പറ്റി. ഇപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒരു ഫോൺ വെച്ചാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും ഒരു ഫോൺ വാങ്ങി റെക്കോർഡ് ചെയ്യാം, ഇടയ്ക്ക് തടസ്സം നേരിട്ടതിൽ ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും ക്യാമറയൊക്കെ മാറ്റി, ക്യാമറ ഇതിനകത്തോട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും മറ്റൊരു ക്യാമറ വെച്ച് വീണ്ടും ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണ് ഞാനിപ്പോൾ മേടിച്ചിട്ട് ഒരാഴ്ചയോളമായി. അപ്പോൾ എന്താണെന്ന് ഈ പെർഫോമൻസൊക്കെ സ്വന്തമായിട്ട് മനസ്സിലാക്കണമല്ലോ. നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കി ഇതിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാതെ നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നാല് ദിവസം താമസിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിൽ കൊണ്ടുവരാം. അൺബോക്സിംഗ് ഒന്നുമല്ല, ഞാൻ അതിനകത്ത് ഉപയോഗിച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനകത്തുള്ള കണ്ടൻസ് മനോഹരമായ ഒരു പാക്കിങ്ങിലാണ് ഇത് വരുന്നത്. റൂട്ട് ചെയ്യട്ടെ. അപ്പോൾ അതിനകത്ത് നമ്മുടെ മൊബൈൽ, ഇതാണ് നമ്മുടെ ഹാൻഡ്സെറ്റ്. നല്ലൊരു പാക്കിങ്ങിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്ലാസ്റ്റിക് കവർ, അതൊക്കെ ഞാൻ കയറ്റി തന്നെ. ഇപ്പോൾ അതിനകത്ത് ഇട്ടാ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് ഓൺ തന്നെയാണ്, ബാറ്ററിയൊക്കെ ചാർജ് ചെയ്തിട്ടിട്ടുണ്ട്, ഓൺ പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റെന്തൊക്കെ അക്സസറീസ് ഇതിനകത്തുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു ഇതിൻ്റെ ഒരു ബാക്ക് കവറുണ്ട്, പ്ലാസ്റ്റിക്കിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു കവർ തന്നെ, ഒരു പാക്കറ്റ് ഉണ്ട്. അതുതന്നെ ഇതിൻ്റെ മാനുവലുണ്ട്, പിന്നെ ഒരു വാറണ്ടി കാർഡുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഇതിൻ്റെ പിന്നെ നമുക്ക് അതിൻ്റെ സിം കാർഡൊക്കെ ഇളക്കാൻ പറ്റുന്നതാണ്, ഒരു ഷട്ടോമത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു പിന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് ഒരു ചാർജറും, ഇന്ന് മൊബൈലിൻ്റെ നല്ലൊരു ചാർജറാണ്. 44 വാട്ട്സിൻ്റെ സ്പീഡായിട്ട് ഹൈ സ്പീഡ് ചാർജറാണ്. ഇച്ചിരി വലിപ്പമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിന് അതിൻ്റെ ചാർജ് ചെയ്യാനുള്ളൊരു കേബിള്, ഈ കേബിള് ഇതിനകത്താണ് ഇട്ട് വന്നത്. ഞാൻ കുറേ നേരമൊക്കെ ട്രൈ ചെയ്തിട്ട് ഇന്നത്തെ കയറ്റാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അത് വെളിയിൽ തന്നെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്തുള്ള കണ്ടൻസ്, ആക്സസറീസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് മാറ്റാം. നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഫോണിനെ ഒന്ന് പരിചയപ്പെടാം, എന്തൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്.
അപ്പോൾ ഇതിനകത്ത് വിവോയുടെ V21e എന്ന് പറയുന്നൊരു മോഡലാണത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് മെയിനായിട്ട് ഞാൻ ക്യാമറ ഉദ്ദേശിച്ചാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ക്യാമറ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് തന്നെ ആദ്യം പറയാം. അപ്പോൾ ഇതിനകത്ത് ഡുവൽ ക്യാമറയാണ്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ ഉണ്ട്. ബാക്കിൽ ആണ് നമുക്ക് മെയിൻ ക്യാമറ. 64 MP ആണ് അതിൻ്റെ മെയിൻ ക്യാമറ. അതുകൂടാതെ 8 MP ഒരു വൈഡ് ആംഗിൾ ക്യാമറയും ഇതിനകത്ത് ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു LED ലൈറ്റും ഉണ്ട്. ഇത്രയാണ് റിയർ വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്. 64 ആയതുകൊണ്ട് തന്നെ ഹൈ നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് ഫോട്ടോസും നമുക്ക് ഇത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനതിൻ്റെ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ എൻഡിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കാണുന്നതിന് വേണ്ടി. അതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 32 MP ആണ് സെൽഫി. അപ്പോൾ നൈറ്റ് മോഡൊക്കെ ഉണ്ട്. നൈറ്റിലും ഒക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാം. ഫ്രണ്ടായാലും ബാക്കായാലും നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. എനിക്ക് ക്യാമറയാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഇത് വീഡിയോ എടുക്കുന്നതിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 64 MP ഈ ഒരു ഫോൺ സെലക്ട് ചെയ്തത്. സാധാരണ ഫോണുകളിലൊക്കെ 4-5 ക്യാമറകളൊക്കെ ഉണ്ടാവും. അത് 2 MP 3-4 MP ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. മെയിൻ ക്യാമറ ഉണ്ട്, പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ക്യാമറ ഉണ്ട്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ 6.44 ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ്. ടച്ച് സ്ക്രീൻ ആണ്. 1080x2400 പിക്സൽ റെസൊല്യൂഷനാണ്. അതായത് 408 pixels പെർ ഇഞ്ച്, ഒരു ഇഞ്ചിൽ 408 pixels ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. പ്രോസസ്സർ എന്ന് പറയുന്നത് octa-core മീഡിയ ടെക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8 GB റാം ഉണ്ട്. അതുപോലെ തന്നെ 7.67 mm തിക്നെസ്സാണ് ഈ ഫോണിന്. നമ്മൾ കാണുന്നത് പോലെ തന്നെ വളരെ തിക്നെസ് കുറഞ്ഞ ചെറിയൊരു കനം മാത്രമേ ഉള്ളൂ. അത് കൂടാതെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ലൈറ്റ് വെയ്റ്റ് ആണ്. മറ്റ് സാധാരണ നമ്മുടെ സ്മാർട്ട് ഫോൺ പോലെയല്ല, ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല, വളരെ വെയിറ്റ് കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സിംഗിൾ ഹാൻഡ് തന്നെ വെച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കളർ രണ്ട് കളർ ആണ് ഇപ്പോൾ കമ്പനി ഇറക്കിയിട്ടുള്ളത്. ഈ കളറും പിന്നെ ചെറിയ ബ്ലാക്ക് കളറുമായിട്ട് രണ്ട് മോഡൽ ആണ് ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ മോഡലായിട്ട് നമുക്ക് ഇതിൻ്റെ ആഡിയോ ജാക്ക് ഉണ്ട്, നമുക്ക് പിന്നെ കുത്താനുള്ള സ്പോട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലായിട്ട് ഇതിൻ്റെ USB ചാർജർ, ഹൈ സ്പീഡ് ചാർജറാണ് ഉള്ളത്. അത് സി ടൈപ്പാണ് അതിൻ്റെ ചാർജർ. അതുപോലെ തന്നെ മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ പവർ ഓൺ ഓഫ്, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചുകൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അടുത്തേക്ക് വേണ്ടി ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പവർ ഓൺ ഓഫ് ചെയ്യാനും ഇതിൽ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4000 mAh ആണ് ബാറ്ററിയുടെ സൈസ്. 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണിത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 11 വർക്ക് ചെയ്യുന്ന ഫൺടെക് 11.1 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. 44 W ഫാസ്റ്റ് ചാർജിംഗ് ആണ്. USB ടൈപ്പ് സി ആണ്. അതുപോലെ തന്നെ 128 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. 128 GB സ്റ്റോറേജ് ഉണ്ട്, ബിൽറ്റിൻ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എസ്റ്റൻഷൻ നമുക്ക് SD കാർഡ് വെച്ച് 1000 GB വരെ ഇതിനകത്ത് എസ്റ്റൻഷൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ കണക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വൈഫൈ ഫെസിലിറ്റി ഉണ്ട്, GPS ഉണ്ട്, USB ടൈപ്പ് സി കണക്ടറുണ്ട്, ഫിംഗർ പ്രിൻ്റ് ഫെസിലിറ്റി ഉണ്ട്, ഫിംഗർ പ്രിൻ്റ് സെൻസറുണ്ട്, ഫേസ് അൺലോക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു പല ഇത് ക്യാമറ ആയിട്ട് ബന്ധപ്പെട്ടായാലും ഒരുപാട് സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഉള്ള ഒരു ഫോണാണ് വിവോയുടെ V21e എന്ന് പറയുന്ന മോഡൽ. ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആട്ടോമാറ്റിക് ക്ലോക്കൊക്കെ സെറ്റ് ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഈ ഡിസൈനൊക്കെ മാറ്റാം. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത് ഓപ്പണാകും. മെയിൻ സ്ക്രീന് നമുക്ക് അതാണ് ഇതിൻ്റെ സ്ക്രീന്. പിന്നെ ഇതിനകത്തുള്ള ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വേറെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഡുവൽ ക്യാമറ മോഡുണ്ട്. അതായത് നമുക്ക് ഫ്രണ്ട് ക്യാമറയും അതുപോലെ തന്നെ ബാക്ക് ക്യാമറയും സെയിം ടൈം വർക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇപ്പോൾ വീഡിയോ ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് മോഡിൽ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടോ
അപ്പോൾ അത് കാണാമല്ലോ. ഇതൊന്ന് മെയിനായിട്ടുള്ള നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും സെയിം ടൈം വർക്ക് ചെയ്യും. ആ ബാക്ക് ക്യാമറ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടാണ് കാണുന്നതെങ്കിൽ ബാക്ക് ക്യാമറ നമുക്ക് സ്ക്രോൾ ചെയ്ത് എവിടെ ഏതൊരു പൊസിഷനിലേക്കും കൊണ്ടുവയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഹാഫ് ഹാഫ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അത് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 50-50 സ്ക്രീന് രണ്ട് പാർട്ടായിട്ട് 50-50 ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഒരു ഒരു ക്യാമറയിൽ ഫ്രണ്ട് സൈഡും വർക്ക് ഡിസ്പ്ലേയും മറ്റേ ക്യാമറയുടെ ബാക്ക് സൈഡിലുള്ള വ്യൂ നമുക്ക് സെയിം ടൈം നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു ഫോണായിട്ടാണ് തോന്നിയത്. മെയിനായിട്ട് ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ വീഡിയോ എടുത്തപ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. വളരെയധികം ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കൊരു വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. So genuine, true love, no ballyhoo. And I'm keeping an open line to connect the dots from me to you. You got me under your